ഗുഡ് ആഫ്റ്റർനൂൺ. ഞാനിപ്പോൾ എടുക്കാൻ പോണത് സൈക്കോളജി ഓഫ് ബിലീഫ് എന്നുള്ള ഒരു ഇതിനെ പറ്റിയാണ്. അപ്പോൾ ആദ്യം ചോദിക്കാനുള്ളത്, നിങ്ങൾ എത്ര പേര് വിശ്വാസികളാണ്? ഒന്ന് കൈ വെക്കാവോ. എന്തിലെങ്കിലും, ദൈവത്തിലാവാം മതത്തിലാവാം. ദൈവമില്ലാന്ന് വിശ്വസിക്കുന്നവരാവുന്നല്ല, ഇവിടുത്തെ ബിലീഫ്, റിലീജിയസ് ബിലീഫിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും പേരുണ്ട്. അപ്പോൾ അത് അതിനെപ്പറ്റിയാണ് ആദ്യം പറയാൻ പോണത്. കാരണം മലയാളത്തിൽ വാക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. ട്രസ്റ്റ്, ഫെയ്ത്ത്, ബിലീഫ്, ഈ മൂന്ന് വാക്കുകൾക്കും വിശ്വാസം എന്നുള്ള ഒരേ ഒരു വാക്കേ നമുക്ക് മലയാളത്തിലുള്ളൂ. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ടായത്. വിശ്വാസം എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഈ മൂന്ന് വാക്കുകൾക്കും പകരമായിട്ട് മലയാളത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാക്ക്. പക്ഷേ ഇംഗ്ലീഷിൽ അതിന് വ്യക്തമായിട്ടുള്ള ഡെഫിനിഷൻസ് ഉണ്ട്. അതിൽ ഫെയ്ത്താണ് ഞാനിവിടെ ചോദിക്കേണ്ടിയിരുന്ന ചോദ്യം എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്രയും വിശ്വാസികളുണ്ട് ഇവിടെ. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ എങ്ങനെയാണ് വിശ്വാസം മനസ്സിലുണ്ടാവുന്നത് എന്നുള്ള കാര്യത്തിനെ പറ്റി പറയാം. അപ്പോൾ പരിണാമവാദം എത്ര പേര് അംഗീകരിക്കുന്നുണ്ട് ഈ കൂട്ടത്തിൽ എന്ന് ഒന്ന് കൈവെക്കാവോ. ഓക്കെ ഓക്കെ. അപ്പോൾ ബിഹേവിയർ സയൻസിൽ പല കാര്യങ്ങളും പരിണാമവാദം വെച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ മതം ഉണ്ടായതെങ്ങനെയാണെന്നും പരിണാമവാദത്തിൽ അതിന് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് ആളുകൾ ജീവിക്കാൻ തുടങ്ങിയത് ആദിമകാലത്തെ കാര്യമുണ്ട് പറയണത്. ഗ്രൂപ്പായിട്ട് ആളുകൾ ജീവിക്കാൻ തുടങ്ങിയ കാലത്താണ് നമുക്ക് ഒരു എന്താ ഈ ഫെയ്ത്ത്, ഫെയ്ത്ത് ആദ്യമായിട്ട് മനുഷ്യൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അതിനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ കാര്യത്തിനും ഒരു പർപ്പസ് കൊടുക്കാനുള്ള ഒരു ചിന്തകളുണ്ട്. ഇതിപ്പോൾ ഒരു സ്റ്റഡിയിൽ പ്രൂവ് ചെയ്തതാണ്. കൊച്ചു പിള്ളേരോടൊക്കെ ഒരു എന്താ വൈ ഡസ് എ മങ്കി എക്സിസ്റ്റ്, എന്തിനാണ് കുരങ്ങനവിടെ ഉള്ളത് എന്ന് ഒരു കൊച്ചുകുട്ടിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ കൊച്ചുകുട്ടി പറയുന്നത് ആ മരത്തിൽ കയറാൻ ആരെങ്കിലും വേണമെന്നുള്ളതുകൊണ്ടാണെന്ന്. അല്ലെങ്കിൽ എന്തിനൊരു പക്ഷി ഉണ്ടെന്ന് ചോദിച്ചാൽ ആ കൊച്ചു പറയണത് ആ ആകാശത്ത് പറന്ന് നടക്കാൻ ആരെങ്കിലും വേണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ലോജിക്കില്ലാത്ത കാര്യങ്ങൾ ഒരു പർപ്പസായിട്ട് ഒരു ഒരു വസ്തുവിന് ഒരു പർപ്പസായിട്ട് കൊടുക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ മനസ്സിൽ തന്നെയുള്ള ഒരു കാര്യമാണ്. അത് എവല്യൂഷനിൽ കൂടി നമുക്ക് വന്നൊരു കാര്യമാണ്. എല്ലാ കാര്യത്തിനും ഒരു പർപ്പസ് ഉണ്ടാവണം എന്നുള്ളത്, എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് നമുക്ക് കൊടുക്കുക എന്നുള്ളത്. ഇപ്പോൾ ആദിമകാലത്ത് ഒരു ഗുഹയിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു അനക്കം കേട്ടു. ആ അനക്കത്തിൻ്റെ കാരണം എന്താണെന്ന് അറിയാവുന്നവനാണ്, അല്ലെങ്കിൽ അത് ഒച്ച കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് പ്രെഡേറ്ററാണ്, ഒച്ച കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രേ ആണെന്ന് അറിയാവുന്നവനാണ് സർവൈവ് ചെയ്യാനായിട്ട് കൂടുതൽ ചാൻസ്. അപ്പോൾ നാച്ചുറൽ സെലക്ഷനിൽ അംഗീകരിക്കുന്നവർക്കറിയാം, കാരണം കൂടുതൽ സർവൈവ് ചെയ്യാൻ കൂടുതൽ ചാൻസ് ഉള്ള ആളുടെ ജീൻസ് ആയിരിക്കും അടുത്ത ഇതിലേക്ക് പോവുക. അപ്പം നമുക്ക് കാലകാലങ്ങളായിട്ട് കിട്ടി വന്ന ഒരു ഇത് തന്നെയാണ് എന്താ ഒരു കാര്യത്തിന് ഒരു പർപ്പസ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ സൂപ്പർ നാച്ചുറലായിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾക്ക് ഒരു പർപ്പസ് കൊടുക്കുന്നതിലാണ് ആദ്യം ഫെയ്ത്ത് വന്നത്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഇടിമിന്നൽ കണ്ടു, അല്ലെങ്കിൽ മഴ കണ്ടു, ഇതിൻ്റെയൊക്കെ പർപ്പസ് ആരാണ്, ഇതാരാണ് കോസ് ചെയ്തത്, ഇതിൻ്റെ കോസ് ആരാണ് എന്നുള്ള ഒരു ഇതിൽ കൂടിയാണ് ആദ്യമായിട്ട് ഫെയ്ത്ത് വരുന്നത്. നമ്മൾ ഓ അപ്പോൾ അത് ദൈവമായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പിറകിൽ ഒരു സൂപ്പർ നാച്ചുറൽ എൻറ്റിറ്റി ഉണ്ടാകാം എന്നുള്ള ഇതിൽ കൂടിയാണ് ആദ്യമായിട്ട് ഫെയ്ത്ത് വരുന്നത്. പിന്നെ ഇത് ഓർഗനൈസ്ഡ് ആയ ഫെയ്ത്ത് വരുന്നത് ഒരു ലോ ആൻഡ് ഓർഡർ സിസ്റ്റം, അന്നത്തെ കാലത്ത് പൊളിറ്റിക്സോ ലോ ആൻഡ് ഓർഡർ സിസ്റ്റമോ ഇല്ലാത്ത കാലത്ത് ആൾക്കാർക്ക് ഒരു സെൻസ് ഓഫ് ആരോ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ നന്നായിരിക്കണം എന്നുള്ള തോന്നലൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഓർഗനൈസ്ഡ് റിലീജിയൻ അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ഫെയ്ത്ത് ഉണ്ടാകുന്നത്. അതിൽ കൂടി അവർ സാർ പറഞ്ഞ പോലെ കച്ചവടം ചെയ്യാൻ നോക്കിയത് ഫിയർ ഓഫ് ഡെത്തും കൂടിയാണ്, മരണത്തെയുള്ള പേടിയും കൂടിയാണ് നമുക്ക് ഈ കാര്യത്തിലേക്ക് കൂടുതലായിട്ട് നമ്മൾ അടുപ്പിക്കുന്നത് ഫെയ്ത്തിലേക്ക്. അതെല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും, ഓ മരിച്ചു കഴിഞ്ഞാൽ എല്ലാം തീരുമല്ലോ എന്നുള്ള ഒരു ഇതിൽ ഉള്ളവർക്ക് ചിലപ്പോൾ ഓ അതിൽ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ അതിലേക്കായിരിക്കും നമുക്ക് കൂടുതൽ നമുക്കത് ഇഷ്ടപ്പെടുക, നമുക്കത് അറിയാനായിട്ട് ഇഷ്ടപ്പെടുക. അങ്ങനെ അതുണ്ടാവാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ കൺഫർമേഷൻ ബയസാണ്. ആ വാക്കാരെങ്കിലും കേട്ടിട്ടുണ്ടോ? കൺഫർമേഷൻ ബയസ് എന്നുള്ള വാക്ക് ബിഹേവിയർ സയൻസിലെ ഒരു മെയിനായിട്ടുള്ള കാര്യമാണ്.
നമുക്ക് എന്തെങ്കിലും കാര്യം അറിയാമെന്നുണ്ടെങ്കിൽ അതിനെ റീഇൻഫോഴ്സ് ചെയ്യുന്ന ഇൻഫർമേഷൻ മാത്രമാണ് നമ്മൾ കൂടുതൽ മനസ്സിലേക്ക് സ്വീകരിക്കുക. നമുക്കിപ്പോൾ വിശ്വാസമുണ്ട്, ദൈവവിശ്വാസം, ഇതുപോലെ ഫെയ്ത്ത് ഉണ്ട്. അപ്പോൾ ഫെയ്ത്തിനെ ആരെങ്കിലും ഒപ്പോസ് ചെയ്യുകയാണെങ്കിൽ ആ ഒപ്പോസ് ചെയ്യണതിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. ആ ഫെയ്ത്തിനെ റീഇൻഫോഴ്സ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും നമുക്ക് കൂടുതൽ ഇഷ്ടം കേൾക്കാനും അറിയാനും മനസ്സിലേക്ക് സ്വീകരിക്കാനും. അതാണ് കൺഫർമേഷൻ ബയസ് എന്ന് പറയുന്നത്. കോഗ്നിറ്റീവ് ഡിസൊണൻസ് എന്ന് പറഞ്ഞ വാക്കും ആരും അധികം കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. കോഗ്നിറ്റീവ് ഡിസൊണൻസിൻ്റെ ഒരു എക്സാമ്പിളാണ് കൺഫർമേഷൻ ബയസ്. കോഗ്നിറ്റീവ് ഡിസൊണൻസ് എന്ന് പറഞ്ഞാൽ പരസ്പര വിരുദ്ധമായ ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അൺറസ്റ്റാണ്, നമുക്കുണ്ടാകുന്ന ഒരു നമ്മൾ വിശ്വസിക്കുന്നതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കറിയാ നമ്മൾക്ക് കിട്ടുന്ന ഇൻഫർമേഷനെങ്കിൽ അതിലേക്ക് അതിലുണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദമാണ് കോഗ്നിറ്റീവ് ഡിസൊണൻസ്. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചു, ഞാനിന്ന് നാളെ എക്സാമാണ്, ഞാൻ 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കേണ്ട കാര്യമില്ല, ശരിക്കും നമ്മൾ പഠിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾക്കൊരു വൈരുദ്ധ്യം ഉണ്ടായി അവിടെ. അപ്പോൾ നമ്മൾ അതിനോട് എങ്ങനെ കോപ്പ് ചെയ്യാൻ നോക്കും എന്നുള്ളതാണ് കോഗ്നിറ്റീവ് ഡിസൊണൻസിൻ്റെ ഒരു ഇത്. ഇനി ഞാൻ പഠിക്കാതിരിക്കില്ല, ഇനി ഫുൾ ടൈം ഞാൻ പഠിക്കും എന്നുള്ളതായിരിക്കും ഒരിത്, ഒരു വഴി. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കണോണ്ട് കുഴപ്പമില്ല, ഞാനതിൻ്റെ ടൈം ടേബിൾ ഇട്ടുണ്ടല്ലോ, അതെന്നുള്ളതായിരിക്കും വേറൊരു വഴി. പിന്നെയുള്ളത് നാളെ രാവിലെ ഞാൻ നേരത്തെ എഴുന്നേറ്റ് പഠിക്കും, അതൊരിക്കലും നടക്കാൻ പോകുള്ളതെന്ന് നമുക്കറിയാം, പക്ഷെ അത് വേറൊരു വഴിയാണ്. പിന്നെയുള്ള വഴി എന്ന് പറഞ്ഞാൽ ഈ സബ്ജക്റ്റ് ഇത്രയൊക്കെ പാടുള്ളൂ, ഇടയ്ക്ക് റെസ്റ്റ് എടുത്തെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല എന്നുള്ളത്. അതാണ് കൺഫർമേഷൻ ബേസിൽ വരുന്നത്. നമ്മൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രമേ അതിലേക്ക് എടുക്കുന്നുള്ളൂ. ഇപ്പോൾ പ്രയർ എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട്? അതിന് ഫലം കിട്ടാറുണ്ടോ? എത്ര പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് ഒരു 100 പ്രാർത്ഥനകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര പ്രാർത്ഥനയ്ക്ക് കറക്റ്റായിട്ട് ഇത് കിട്ടിയിട്ടുണ്ടാവും? അങ്ങനെ ആരെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കലി അനലൈസ് ചെയ്തിട്ടുണ്ടോ പ്രയർ എപ്പോഴെങ്കിലും? എന്തുകൊണ്ട് അനലൈസ് ചെയ്യുന്നില്ല? കാരണം നമ്മുടെ ഒരു ആഗ്രഹമാണല്ലോ പ്രയറിലൂടെ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ പ്രയർ കൊണ്ട് കാര്യങ്ങൾ നടക്കുമെന്ന് ആൾക്കാർ വിശ്വസിക്കുന്നു, പക്ഷെ അതിൽ പ്രയർ കൊണ്ട് നടക്കാത്ത കാര്യങ്ങളുണ്ട് എന്നുള്ള നമ്മുടെ വിശ്വാസത്തെ റീഇൻഫോഴ്സ് ചെയ്യാത്ത ആ ഒരു പോസിബിലിറ്റി നമ്മൾ ഒരിക്കലും എടുക്കുന്നില്ല. അതാണ് പ്രയറിൽ എല്ലാവരും വിശ്വസിക്കാൻ കാര്യം. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കലി ഇപ്പോൾ പ്രയർ അനലൈസ് ചെയ്തിട്ടുള്ള സയൻസ് പോലും പറയുന്നത് പ്രയർ കൊണ്ട് കാര്യമൊന്നുമില്ലെന്നാണ്. നമുക്ക് ഫേവറബിളായിട്ടുള്ള പ്രോബബിലിറ്റി വരുമ്പോഴാണ് നമ്മൾ പ്രയറിലേക്ക് കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്നത്. അത് കൺഫർമേഷൻ ബയസിൻ്റെ ഒരു മെയിനായിട്ടുള്ള എക്സാമ്പിളാണ്, പ്രയറിൽ നമ്മൾ കൂടുതലായിട്ട് വിശ്വാസം അർപ്പിക്കുക എന്നുള്ളത്. ഇപ്പോൾ പ്രയർ തന്നെ നമുക്ക് എടുക്കാം. പ്രയർ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കിട്ടി അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പല ന്യായീകരണങ്ങൾ കൊടുക്കാറുണ്ടല്ലോ. അതിൽ ചിലതെന്തൊക്കെയാണ്? ഇപ്പോൾ ആർക്കെങ്കിലും ഒന്ന് എഴുന്നേറ്റ് ഒന്ന് പറയാമോ? ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു ഒരു കാര്യം, പക്ഷെ അത് നടന്നില്ല, അത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് നമ്മൾ എന്തൊക്കെയാണ് പറയാറ്? ഒരു എക്സാമ്പിൾ. ആ അതൊന്നാണ്, അത് അവിടെ അത് ഓർഗനൈസ്ഡ് ഫെയ്ത്തിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമാണത്. എന്ന് പറഞ്ഞാൽ ഗോഡ് വർക്ക്സ് ഇൻ മിസ്റ്റീരിയസ് വേസ് എന്നുള്ളത് ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ കൺഫർമേഷൻ ബയസിന് കൂടുതലായിട്ട് അതിലേക്ക് അതിനെ റീഇൻഫോഴ്സ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇതാണ് ദൈവം മിസ്റ്റീരിയസ് ആയിട്ടുള്ള വഴികളിലൂടെ പ്രവർത്തിക്കുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ മോട്ടീവ്സ് അത്ര ക്ലിയർ ആയിരുന്നില്ല, നമ്മുടെ മോട്ടീവ്സിൽ ചില, ഇപ്പോൾ എനിക്ക് നാളെ ഒരു ലോട്ടറി അടിക്കണമെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൽ അതെന്തുകൊണ്ട് നടന്നില്ല എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഇപ്പുറത്തെ കണ്ടീഷൻ കിടക്കുകയാണ്, നിൻ്റെ മോട്ടീവ്സ് അത്ര ക്ലിയർ ആയിരുന്നില്ല, നിൻ്റെ മോട്ടീവ്സ് അത്ര നിഷ്കളങ്കമായിരുന്നില്ല, അതുകൊണ്ടാണ് നിൻ്റെ പ്രയർ നിരാകരിക്കപ്പെട്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ അത് ദൈവത്തിൻ്റെ വിധി ആയിരുന്നില്ല, അത് വേറൊരിത്. അല്ലെങ്കിൽ ഇപ്പോൾ ദൈവം നിനക്ക് അത് സമ്മതിച്ചിട്ടുണ്ട്, പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ടേ അത് കിട്ടൂ എന്നുള്ളതാണ് അടുത്ത കണ്ടീഷൻ. അപ്പോഴും നമ്മൾ വിചാരിക്കും ശരിയാണ്, ദൈവം ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും എനിക്കൊരു 1 മാസം കഴിയുമ്പോൾ അടുത്ത ലോട്ടറി അടിക്കുമായിരിക്കും എന്നാണ് പ്രാർത്ഥിക്കുന്നവർ പിന്നെയും വിചാരിക്കുന്നത്. അവരൊരിക്കലും അതിൻ്റെ അടുത്ത അതിനെ നമ്മുടെ വിശ്വാസത്തെ തകർക്കുന്നതൊന്നും ആൾക്കാർ സ്വീകരിക്കില്ല. പിന്നെയാണല്ലോ കണ്ടീഷൻസ്. ഈ ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ, ഒരു രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരാൾ, അയാൾ പ്രാർത്ഥിക്കുകയാണ്, അയാൾക്ക് രോഗം എന്ത് ചെയ്തിട്ടും കുറയുന്നില്ലെങ്കിൽ അയാൾ വിചാരിക്കും ഈ ഒരു സഫറിങ്ങിൽ നിന്ന് ഞാൻ എന്തൊക്കെയോ പഠിക്കാനുണ്ട്, അതുകൊണ്ടാണ് ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത് എന്ന് വിചാരിക്കും. അതും ഒക്കെ ഈ കൺഫർമേഷൻ ബയസിൻ്റെ ഒരു എക്സാമ്പിൾസാണ്.
ഇതൊക്കെയാണ് ഫെയ്ത്ത് എന്തുകൊണ്ട് മനുഷ്യന്റെ മനസ്സിൽ തുടർന്നു പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇത് എക്സാമ്പിൾസ്. ഒരു കൾട്ട് ഫോളോയിങ് ഉണ്ടായിരുന്നു യു എസിലെ ഒരു 70s. അവർ എന്താ ഇന്ന ദിവസം അരിസോണ മരുഭൂമിയിൽ ഒരു UFO വരും, അന്ന് നമ്മളൊക്കെ അവിടെ ചെന്നാൽ മാത്രമേ നമ്മളവിടെ ചെല്ലുന്നു, നമ്മളെ മാത്രം ഏലിയൻസ് രക്ഷിക്കും, ബാക്കിയുള്ളവരൊക്കെ ഏലിയൻസ് ആറ്റം ബോംബ് ഇട്ട് കൊന്നു കളയുന്നായിരുന്നു അവരുടെ ഒരു പ്രഡിക്ഷൻ. എന്നിട്ട് അവരെല്ലാവരും അന്ന് ചെന്നു, ഒന്നും നടന്നില്ല, ഒബ്വിയസ്ലി ഒന്നും നടന്നില്ല. പക്ഷെ അവർ ആ കൾട്ട് ഇപ്പോഴും വിട്ടുപോയിട്ടില്ല, കാരണം അവർ വിചാരിച്ചിരിക്കുന്നത് ആ ഏലിയൻസ് മനുഷ്യന് ഒരു ചാൻസും കൂടി കൊടുത്തു എന്നാണ്, നന്നാവാനുള്ള. അവരുടെ കൺഫർമേഷൻ ബയസ് ആണത് ആ ഇതിൽ കൂടി കാണിക്കുന്നത്. ഇത്രയാണ് ഫെയ്ത്ത് എന്തുകൊണ്ട് നമ്മുടെ മനസ്സിൽ നിന്നു പോകുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടുണ്ടായി, എങ്ങനെ നിന്നു പോകുന്നു എന്നുള്ള കാര്യത്തിൽ പറയാനുള്ളത്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.